നമസ്കാരം. നരബലിയുടെ വാർത്ത കേട്ട നടുക്കം മാറിയിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ ഈ വിഷയം കത്തിപ്പടുത്തുകയും ചെയ്തിരുന്നു. നമ്മൾ എന്നും കേൾക്കുന്ന ചില വാർത്തകളിലെ സത്യം പകൽ പോലെ വ്യക്തമായിട്ടും നിയമം കണ്ണടയ്ക്കുകയാണ്. ഇതേക്കുറിച്ച് ലിതേഷ് കുമാർ എന്നയാൾ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു പോസ്റ്റ് നോക്കാം. നിയമം ചിലപ്പോൾ വളരെ ക്രൂരമാകാറുണ്ട്, അത് ലഭിക്കേണ്ടവരോട്. അതിന് ചില ഉദാഹരണങ്ങൾ പറയാം. 40 ദിവസങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിയെ മാന്തി പറിച്ചു പോയത് 37 പേരാണ്. കേസ് കോടതിയിലെത്തിയപ്പോൾ ആ കുഞ്ഞു കുട്ടിയോടാണ് രക്ഷപ്പെടാൻ ശ്രമിക്കാമായിരുന്നില്ലേ എന്ന് കോടതി ചോദിക്കുന്നത്. ആ കുഞ്ഞിനെയാണ് നിയമം ബാലവേശ്യ എന്ന് വിളിച്ചത്. 37 കൊലപാതകികൾ, പ്രമുഖർ, അവരുടെ കൈയാളുകൾ, അവർക്ക് വേണ്ടി ആഭിചാര കർമ്മം ചെയ്യാൻ കോട്ടിട്ടിറങ്ങിയ കോടതി. ഇതിന് പേര് നരബലി എന്നല്ലാതെ മറ്റെന്താണ്? അടുത്ത കേസ്, രാകേഷ് ബി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക കേസിൽ പ്രതിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് കർണാടക ഹൈക്കോടതി ജസ്റ്റിസ് കൃഷ്ണ എസ് ദീക്ഷിത് പുറപ്പെടുവിച്ച ഒരു വിധിയുണ്ട്. ബലാത്സംഗത്തിന് ശേഷം തളർന്നുറങ്ങിപ്പോയി എന്ന പരാതിക്കാരിയുടെ വിശദീകരണം ഒരു ഇന്ത്യൻ സ്ത്രീക്ക് യോജിച്ചതല്ലത്ര. നമ്മുടെ സ്ത്രീകൾ ബലാത്സംഗത്തിനിരയാകുമ്പോൾ പ്രതികരിക്കുന്ന രീതി അങ്ങനെയല്ല എന്നാണത്. ഇനി അടുത്തത്, വിചാരണ കോടതി ജഡ്ജിയുടെ ഭർത്താവും പ്രതിയും തമ്മിൽ ബന്ധമുണ്ടെന്നതിന് തെളിവായി നടി സമർപ്പിച്ച ഓഡിയോ ക്ലിപ്പിന് ആധികാരികതയില്ലത്രേ. വിചാരണ കോടതി ജഡ്ജിക്ക് എതിരായിട്ടുള്ള ആരോപണങ്ങളെല്ലാം കോടതി തള്ളുന്നു. വിചാരണ അവസാന ഘട്ടത്തിലാണ്, സഹകരിക്കണം. നടി പീഡിപ്പിക്കപ്പെട്ടെന്ന കേസിലെ സമീപകാല വിധികളിലൊന്നാണ് കോടതിയും അവളോട് പറയുന്നത് സഹകരിക്കണം എന്നാണ്. ഇനി മറ്റൊരു കേസും കൂടി നോക്കാം. കുറുവിലങ്ങാട്ടെ മിഷണറീസ് ഓഫ് ജീസസ് മഠത്തിൽ വെച്ച് 2014 മുതൽ 2016 വരെയുള്ള കാലയളവിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ 13 തവണ പീഡിപ്പിച്ചത് കന്യാസ്ത്രീയുടെ പരാതി. തെളിവുകൾ മതിയായില്ല. ഒടുവിൽ ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും ചുമതലയുള്ള വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ഗിറല്ലി നേരിട്ടെത്തി വത്തിക്കാൻ ഫ്രാങ്കോയ്ക്ക് അനുകൂലമാണെന്ന് അദ്ദേഹത്തെ അറിയിച്ചു. പരാതിക്കാരി മദർ സുപ്പീരിയർ പദവിയിൽ നിന്ന് സാധാരണ കന്യാസ്ത്രീയിലേക്ക് തരം താഴ്ത്തപ്പെടുകയും ചെയ്തു. പണം കൊണ്ടും നിയമം കൊണ്ടും അധികാരം കൊണ്ടും ആൾബലം കൊണ്ടും നടത്തിയ ഇത്തരം നരബലികളിലൂടെയാണ് പ്രമുഖരെല്ലാം തങ്ങളുടെ മുഖം മിനുക്കിയിട്ടുള്ളത്. പ്രമുഖരെ ജയിലിൽ ചെന്ന് കാണാൻ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? പ്രമുഖന്റെ കേസ് നടത്താനുള്ള പണം പിരിക്കാൻ കഴിയാത്ത ഏത് തെരുവാണ് ഇവിടെയുള്ളത്? പരാതികൾ പുറം ലോകം കാണാതെ പൂഴ്ത്തി പ്രമുഖനെ രക്ഷിക്കുന്ന പാർട്ടികൾ നമുക്ക് പുതിയതല്ലോ. പ്രമുഖനിഷ്ടമുള്ള രീതിയിൽ മൊഴിയാൻ മാത്രമായി കൂട്ടിൽ കയറി നിൽക്കത്തക്കവണ്ണമുള്ള പഞ്ചവർണ തത്തകളെ എനിക്കറിയാം. പ്രമുഖന്റെ സുരക്ഷിതത്വവും സമ്പന്നവുമായ ഭാവിക്ക് വേണ്ടി ഏറിയും കുറഞ്ഞും നരബലികൾ ചെയ്താണ് സാർ നമ്മൾ നമ്പർ 1 ആയത്. ഊരുവിലക്കുകൾ നരബലികളാണ്, സ്ലട്ട് ഷേമിങ്ങുകൾ നരബലികളാണ്, വിർച്വൽ റേപ്പുകളിൽ പോലുമുണ്ട് ഉന്മാദിയായ ഒരു രക്തദാഹി, ഒളിഞ്ഞിരിക്കുന്ന ഒരു മാംസദാഹി. മാംസം തിന്നതിൻ്റെ വീരകഥ പറയുന്നവരെയും അത് കേട്ടിരിക്കുന്നവരെയും എനിക്കറിയാം. തടസ്സം നീക്കാൻ നരബലികൾ ചെയ്ത് തന്നെയാണ് ഇക്കണ്ട പാർട്ടികളേറെയും ഇത്രമേൽ വളർന്നത്. നിങ്ങൾ ഇത്ര എന്നെണ്ണി ഒരുറപ്പുമില്ലാതെ ബലിക്കണക്ക് പറയുന്നവരുടെ കേരളമാണിത്. കാലം മാറുകയാണ്. പ്രമുഖനല്ലാത്ത ഒരാൾക്ക് വേണ്ടിയും ഇതാ ഒരു നരബലി നടന്നിരിക്കുന്നു. നിയമത്തിന് പേടിക്കാതെ ഇടപെടാവുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു. മാധ്യമങ്ങൾക്ക് മേൽവിളി നോക്കാതെ ആറാടുന്ന ഒരവസരവും വന്നിരിക്കുന്നു. നമുക്കും പ്രമുഖപക്ഷവും ഇരപക്ഷവുമായി തിരിയാതെ ഒരു പക്ഷമാവാൻ ഒരു അപൂർവ സാഹചര്യം വന്നിരിക്കുന്നു. അത്രയേയുള്ളൂ ഈ ബ്രേക്കിംഗ് ന്യൂസിന് പിന്നിൽ. നരബലി ഒരു ഹൈക്കു കവിതയല്ല, എളുപ്പം വരികൾ എണ്ണി തീർക്കാനാവാത്ത നീണ്ട നീണ്ട കവിതയാണത്. ഇത്തിരി പോന്ന ഒരു ഹൈക്കു കവിത എഴുതാൻ ശ്രമിച്ചു, പെട്ടു. യോഗ്യതയുള്ളവർ ചെയ്യാത്തതാണ് ഇതിലെ പുതുമ. ചെയ്തു കൂട്ടിയവർ യോഗ്യന്മാരായി ആഘോഷിക്കപ്പെടുന്ന നാടിൻ്റെ പേര് കൂടിയാണ് കേരളം. നമ്മുടെ നാട്ടിലെ പരസ്യമായ രഹസ്യത്തെയാണ് ഈ കുറിപ്പിലൂടെ വരച്ചു കാട്ടുന്നത്. പല സാധാരണക്കാരും അല്ലെങ്കിൽ നിയമത്തിൻ്റെ സംരക്ഷണം ലഭിക്കാത്തവരും ഉച്ചത്തിൽ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമാണിതൊക്കെ. പക്ഷേ ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്നാണല്ലോ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.